നമസ്കാരം അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇടതുപക്ഷ സർക്കാർ അഥവാ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായിട്ട് അതിൻ്റെ മുഴുവൻ പ്രൗഢയോടുകൂടി നടത്തപ്പെടാൻ പോവുകയാണല്ലോ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കേരള സർക്കാർ നൽകിയിരിക്കുന്നു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ അവർ നാലുപേരെ കൂടുതൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സും വന്നിട്ടുണ്ട് എത്രയോ ആയിരക്കണക്കിന് രൂപയുടെ ഫ്ലെക്സാണ് അവർ ഈ ഒരു കാര്യം വെച്ചിട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം നോക്കുക പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടാണോ തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഏതാണ്ട് അരക്കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന പൂരത്തിൻ്റെ വെട്ടിക്കെട്ട് പൊട്ടിച്ച് തന്നെ കളയുന്നുണ്ട് അത്രയും രൂപ അരക്കോടിക്ക് മുകളിൽ അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പതിനഞ്ച് ലക്ഷം കൊടുത്തത് അവിടെയാണ് ഇതിൻ്റെ കൂട്ടനുസരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടോ തൃശ്ശൂർപുരം നടത്താനോ ഒന്നുമല്ല അവിടുത്തെ ബാരിക്കേഡ് കിട്ടാൻ സുരക്ഷ സുരക്ഷയുടെ ഭാഗമായുള്ള ബാരിക്കേഡ് കെട്ടാനും ഇത്തവണ ആദ്യമായിട്ട് സ്ത്രീ സൗഹാർദ്ദ പൂരമാണ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് മുൻപ് ഉണ്ടായിരുന്നു സ്ത്രീകൾ പക്ഷേ ക്ഷണിക്കപ്പെട്ട കുറച്ച് അതായത് വി ഐ പികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളെയൊക്കെ മാത്രമാണ് ഈ പൂരം കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് നിർത്തുകയും അവർക്ക് അത്യാവശ്യം വേണ്ട സുരക്ഷയൊക്കെ കൊടുത്തു എന്നാൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലാണ് ഇത്തവണ ഇത്തവണ പൂരം നടക്കാൻ പോകുന്നത് സ്ത്രീ സൗഹാർദ്ദം എന്ന് തന്നെ പറയാം വെടിക്കെട്ടിന് നേതൃത്വം കൊടുക്കുന്ന തന്നെ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ സൗഹാർദ്ദപരമായിട്ടുള്ള പൂരം നടത്താൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പോരാടിയത് ബി ജെ പിയുടെ കൗൺസിലർ ആദരാകുകയാണ് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല നിങ്ങൾ ഈ ചിത്രം നോക്കുക ഇതാ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സാണ് കോടികൾ ചെലവിട്ട് നടത്തുന്നതാണ് ഓരോ തൃശ്ശൂർ പൂരവും പടക്കത്തിന് തന്നെ അരക്കോടിക്ക് മുകളിലാവും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവിടെ പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ കൊടുത്തു എന്ന് പറയാനായിട്ട് മൂന്ന് നാല് മന്ത്രിമാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഇതാണ് അൽപ്പത്തരം എന്ന് പറഞ്ഞ സംഗതി ഇതാണ് അല്പത്തരം എന്തായാലും ആ മധുരയിൽ വേറൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവർക്ക് വളരെ നന്നായിട്ട് ചേരുമെന്നാണ് തോന്നുന്നത് ആ ഫ്ലെക്സുമായിട്ട് നന്നായിട്ട് ചേരും അതാണ് ഈ ആരോ ആരുമായിട്ട് കാണിച്ചിരിക്കുന്നത് ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു എന്ന് കൊണ്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് ഈ ഫ്ലെക്സിൻ്റെ കൊണ്ടവിടെ വെച്ചിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടക്കം പറഞ്ഞുകൊണ്ട് അല്ലയോ ഉളിപ്പില്ലാത്ത കേരള സർക്കാർ മന്ത്രിമാരെ നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ യു പി യു പി ഉത്തർപ്രദേശ് എന്നൊക്കെ പറയാറുള്ളതല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ കുംഭമേളയിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കുംഭമേള നടത്തിപ്പിനൊക്കെയായിട്ട് യു പി സർക്കാർ നീക്കി വച്ചിരുന്നത് അവരിതേപോലെ ഫ്ലെക്സ് അടിക്കാനോ പരസ്യം ചെയ്യാനോ ഒന്നും പോയില്ല വാർത്ത വന്നു അത് സ്വാഭാവികമായിട്ടും വാർത്തയാവുമല്ലോ അല്ലാതെ ഇതേപോലെ നക്കാപ്പീച്ച കൊടുത്തിട്ട് അതിൻ്റെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തും കണ്ട സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുന്ന പരിപാടിയൊന്നും ആ സർക്കാരിനില്ലായിരുന്നു നാലായിരത്തി ഇരുന്നൂറ് കോടി എവിടെ കിടക്കുന്നു പതിനഞ്ച് ലക്ഷം എവിടെ കിടക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ ക്ഷേത്രത്തിലെ ഉത്സവം പോലും നടത്താൻ ഇക്കാലത്ത് പറ്റത്തില്ല അപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച കേരള സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കാനും അവർക്ക് അഭിനന്ദനങ്ങൾ പറയാനും കീചെയി വിളിക്കാനും ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ അസാമാന്യമായിട്ടുള്ള ഉടുമ്പിൻ്റെ തോലിക്കെട്ടി തന്നെ വേണം വെബ് തത്വമൈനോസ്